ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരെ മിഷ്ടസിൽ ആയ നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് നടക്കാൻ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് അമ്മയോട് പറഞ്ഞു കൊടുത്ത കാര്യം സരസ്വതിയമ്മ അവിടെ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് തന്നെയാണ് അച്ഛൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അമ്മ പറഞ്ഞു കഴിയുമ്പോൾ ഇനി എന്ത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരിക്കും നടക്കുക അമ്മ പറയുന്നത് ഇനി എന്ത് കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് അമ്മ ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുമിത്രയുടെ പേരിലുള്ള സ്വത്തുക്കൾ തൻ്റെ പേരിലേക്ക് വേണമെന്ന് അവിടെ ആവശ്യപ്പെടുകയാണ് പശ്ചാത്തലം ചോദിക്കുന്നു നീയപ്പോ ചുരുക്കി പറഞ്ഞത് സുമിത്രയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് വേണം എങ്കിൽ മാത്രമേ നീ ഇവിടെ മര്യാദയ്ക്ക് നിൽക്കത്തുള്ളൂ അല്ലേ അതെ അങ്ങനെ തരാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ സ്വത്തുക്കൾ ഞാൻ സുമിത്രയ്ക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ആ സ്വത്തുക്കൾ മോഹിക്കാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് തന്നെ അച്ഛൻ അവിടെ സരസ്വതി അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നു ഇത് കേട്ട സരസ്വതി അമ്മ നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് മോനെ അങ്ങേര് സമ്മതിച്ചില്ല ഇനിയിപ്പം അടുത്തത് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു പറയുന്നു അമ്മേ അച്ഛൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ് അച്ഛനെതിരെ സ്വത്തുക്കൾ വേണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ശരണ്യയും അമ്മയും കൂടെയും കൂടി കേസ് കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു മോനെ നിന്റെ അച്ഛനെതിരെ ഞാൻ കേസ് കൊടുക്കാനോ അതെങ്ങനെ ശരിയാകും അമ്മ ആ കേസ് കൊടുത്താൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഇത് കൊടുക്കുക തന്നെ വേണം എന്ന് പറയുന്നു ഇത് കേട്ട ഉടൻ തന്നെ സരസ്വതിയമ്മ ഞെട്ടുകയാണ് എന്നാൽ ശരണ്യയോട് ഈ കാര്യങ്ങൾ പറയേണ്ടത് സിദ്ധാർത്ഥിൻ്റെ ആവശ്യമാണ് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലേ ഈ കല്യാണം നീണ്ടു പോകത്തുള്ളൂ എന്നുള്ളത് സിദ്ധാർത്ഥിനറിയാം അതിനുവേണ്ടി ഒരു കളികളാണ് അവിടെ സിദ്ധാർത്ഥ് കളിക്കുന്നത് അതിനു വേണ്ടി നേരെ ശരണ്യെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ശരണ്യ മാത്രമല്ല അവിടെ നമ്മളെ ശ്രീകുമാറും ഉണ്ട് ശ്രീകുമാർ ഓഫീസിൽ പോയി നോർത്ത് സിദ്ധാർത്ഥി എന്നത് പക്ഷേ ശ്രീകുമാറിനെ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ വിധം മാറ്റുകയാണ് അവിടെ മറ്റെന്തോ കാര്യങ്ങൾ പറയാനായിട്ട് ചെന്നപോലെ ആ സമയം ശ്രീകുമാർ പറയുന്നു സു സുമിത്രജിയുടെ കല്യാണമൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു ഇനി കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഗംഭീരം മാത്രമല്ല അതിനു വേണ്ടി തന്നെ ഒരു സെലിബ്രിറ്റിയും വരുന്നുണ്ട് ആ സെലിബ്രിറ്റി ആരാണ് എന്നുള്ളത് എനിക്കറിയില്ല അത് നമ്മുടെ നെലീനയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നെലീനയുടെ ഏർപ്പാടായതുകൊണ്ട് ഏതെങ്കിലും വലിയ സെലിബ്രിറ്റികളാകാനാണ്ടാണ് വഴി അപ്പോൾ അതുകൊണ്ട് ആ ഒരു കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തി ആഘോഷമായിട്ട് റോഹിത്തും സുമിത്ര അച്ചിങ്ങനെയും കൂടി ഒന്നാകുന്ന ഒരു ദോസ്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ നെഞ്ച് പൊട്ടുന്ന വേദനയാണ് അവിടെ ഉണ്ടാകുന്നത് അത് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് അവിടെ ഇത്രയേറെ ഒരു കളികൾ വിടുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ അവിടെ ശരണ്യോട് എന്നെ പറയാനായിട്ട് പറ്റുമോ അച്ഛനെതിരെ കേസ് കൊടുക്കാനുള്ള നടപടികൾ എടുക്കും എന്ന് പറയാനായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ ശരണി എന്നെ സമ്മതിക്കുവോ അങ്ങനെ പറഞ്ഞാൽ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് വരും എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡ് മിസ്സ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ താങ്ക്സ് ഫോർ വാഷിംഗ് മൈ വീഡിയോ